ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സ്റ്റാർസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ടീയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അത് മസാല ടീ ആണ്. അപ്പം ആ മസാല ടീ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഒരു ലിറ്റർ പാല് ഒന്ന് നമ്മൾക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ പാലിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഇഷ്ടമല്ലാത്തൊരു പഞ്ചാര ഇട്ടാൽ മതി. ഇനി അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയൊന്ന് നോക്കാം. കുറച്ച് പൊതീന, കുറച്ച് തുളസി, പിന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു നാല് ഏലക്ക, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ഗ്രാമ്പു, ഒരു ആറെണ്ണൊക്കെ മതി. ഇവിടുത്തെ ഇഞ്ചിയും ഏലക്കയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും ഏലക്കയും ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ ഇഞ്ചി, ഏലക്ക, പട്ട, ഗ്രാമ്പു, തുളസി, പൊതീന ഇതൊക്കെ ഈ തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ ഇതൊരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതിൻ്റെ ഒക്കെ ഇൻഗ്രീഡിയൻസ്, ആ ഇൻഗ്രീഡിയൻസിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ പാലിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയാണ്. ഇപ്പം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലേ ആ തിക്നെസ് നമ്മൾക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ടാൽ മതി. ബൂസ്റ്റ് പൊടി ഇടാതെ കുടിക്കണ തന്നെയാണ് അത്ര നല്ലത്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ മസാല ടീ ഇവിടെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ജലദോഷത്തിനും കഫക്കെട്ടിനൊക്കെ നല്ല ഹെൽത്തിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഒന്ന് വെച്ച് കുടിച്ചാൽ തന്നെ മതി, നമ്മുടെ ജലദോഷത്തിനൊക്കെ നല്ല കുറവുണ്ടാകും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ മിൽമ പാലിനെ കാട്ടി നമ്മൾ നേരിട്ട് വാങ്ങിക്കുന്ന ശുദ്ധമായ പശുപാലാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ആപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നെ എത്തിച്ചേരുന്നുള്ളൂ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതെ, അസ്സലാമു അലൈക്കും.